നമസ്കാരം. മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ ദേശീയതലത്തിൽ അഴിച്ചുപണി ആവശ്യമാണെന്ന് മുതിർന്ന നേതാവ് കപിൽ സിബൽ വീണ്ടും ആവശ്യപ്പെട്ടു. പലതവണ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് വീണ്ടും ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞത്. അഴിച്ചുപണി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കപിൽ സിബൽ ഉൾപ്പെടെ 23 നേതാക്കൾ കഴിഞ്ഞ വർഷം കത്തെഴുതിയിരുന്നു. മനമടുത്ത് തീരെ സഹിക്കവയ്യാതെ മുൻ മകളാ കോൺഗ്രസ് അധ്യക്ഷ സുഷ്മിതാദേവ് പാർട്ടി വിട്ടതിന് തൊട്ടു പിന്നാലെയാണ് കപിൽ സിബലിൻ്റെ ഈ പ്രതികരണം. സുഷ്മിതാദേവ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ബി ജെ പിയിലൊന്നും അല്ല പോയത്, നേരെ പോയത് തൃണമൂൽ കോൺഗ്രസിലേക്കാണ്. മമതയുടെ വഴിയാണ് സുഷ്മിതയും തിരഞ്ഞെടുത്തത്. സാധാരണ കോൺഗ്രസ് വിടുന്നവർ പോകുന്നത് നേരെ ബി ജെ പിയുടെ വാതിലിൽ മുട്ടാനാണ്. പക്ഷേ ഈ അടുത്തിടെ കോൺഗ്രസ് വിടുന്നവർ ബി ജെ പിയുടെ വാതിലിൽ മുട്ടുന്നില്ല, പകരം മറ്റ് പാർട്ടികളിലാണ് അഭയം തേടുന്നത്. കേരളത്തിൽ തന്നെ പി സി ചാക്കോ കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ നേരെ പോയത് പവാറിൻ്റെ അടുത്തേക്കാണ്. യുവനേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ പലപ്പോഴും പഴി കേൾക്കുന്നത് ഞങ്ങൾ മുതിർന്ന നേതാക്കൾക്കാണെന്നാണ് കപിൽ സിബൽ പറയുന്നത്. പാർട്ടി പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കണ്ണടച്ചാണ് പാർട്ടിയുടെ പോക്കെന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. 2019 പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയെ തുടർന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് നാളിതുവരെയായി ഒരു മുഴുനീള പ്രസിഡന്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. സോണിയാഗാന്ധി ഇടക്കാല പ്രസിഡന്റായി തുടരുകയാണ് ഇപ്പോഴും. ഈ അവസരത്തിലാണ് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്. ഈ അടുത്തിടെ ഒട്ടേറെ നേതാക്കളാണ് കോൺഗ്രസ് വിട്ടത്. 2 ലോക്സഭാ എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ജിതിൻ പ്രസാദ രാജിവെച്ച് ബി ജെ പിയിൽ ചേക്കേറിയിരുന്നു. തൊട്ടു പിന്നാലെ ജ്യോതിരാദിത്യ സിന്ധ്യയും ബി ജെ പിയിലേക്ക് പോയി. അതിനുശേഷം പ്രത്യേകിച്ച് ദേശീയ നേതാക്കൾ ആരും തന്നെ ബി ജെ പിയിലേക്ക് പോയില്ല. പക്ഷെ പാർട്ടി വിടുന്നുണ്ട് പലരും. എന്നാൽ നേതാക്കൾ പാർട്ടി വിടുന്നതനുസരിച്ച് മറ്റ് പാർട്ടികളിൽ നിന്നും ആരും തന്നെ കോൺഗ്രസിലേക്ക് വരുന്നില്ല. പുതുതലമുറയും മുഖം തിരിച്ച് നിൽക്കുകയാണ്. പിന്നെ എങ്ങനെ പാർട്ടി വളരും? അറക്കപ്പറമ്പിൽ കുര്യൻ ആലിനെ പോലുള്ള ജടകൊഴിഞ്ഞ സിംഹങ്ങളെ മാറ്റി നിർത്തി പുതുതലമുറയെ പാർട്ടി ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എക്ക് അധികാരത്തിൽ വരാം, ഒരു സംശയം വേണ്ട. അല്ലാതെ ഈ മുടന്തൻ കാളകളെ കെട്ടി ഉഴുതുമറിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ലെന്ന് മാത്രമല്ല എങ്ങും എത്തുകയുമില്ല. ഇനിയെങ്കിലും ഹൈക്കമാൻഡ് ഉറക്കം നടിക്കാതെ ഉണരണം. ഉണർന്നേ പറ്റൂ.